ഒന്ന് ദിനവൃത്താന്തം 13 അധ്യായം. ഉടമ്പടിയുടെ പേടകം. ഓബദ് ഏദോമിന്റെ വീട്ടിൽ ദാവീദ് എല്ലാ സഹസ്രാധിപന്മാരോടും ശതാധിപന്മാരോടും ആലോചന നടത്തി. അതിനുശേഷം അവൻ ഇസ്രായേൽ സമൂഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് സമ്മതമെങ്കിൽ ഞാൻ പറയുന്നത് നമ്മുടെ ദൈവമായ കർത്താവിന് ഹിതകരമെങ്കിൽ ഇസ്രായേൽ വംശത്തെങ്ങുമുള്ള നമ്മുടെ സഹോദരന്മാരെയും മേച്ചിൽപ്പുറങ്ങളോടുകൂടിയ നഗരങ്ങളിൽ പാർക്കുന്ന പുരോഹിതന്മാരെയും ആളയച്ചു വരുത്താം. നമ്മുടെ ദൈവത്തിന്റെ പേടകം വീണ്ടും നമുക്ക് നമ്മുടെ അടുക്കൽ കൊണ്ടുവരാം. സാവൂളിന്റെ കാലത്ത് നാം അതിനെ അവഗണിച്ചു കളഞ്ഞു. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും അങ്ങനെ ചെയ്യാമെന്ന് അവർ സമ്മതിക്കുകയും ചെയ്തു. ദൈവത്തിന്റെ പേടകം കിരിയാത്ത് യെയാരീമിൽ നിന്ന് കൊണ്ടുവരുന്നതിന് ഈജിപ്തിലെ ഷീഹോർ മുതൽ ഹമാത്തിലേക്കുള്ള വഴിവരെയുള്ള ഇസ്രായേലിരെ ദാവീദ് വിളിച്ചുകൂട്ടി. കെരൂബുകളുടെ മധ്യേ വസിക്കുന്ന കർത്താവിന്റെ നാമം ധരിക്കുന്ന പേടകം കൊണ്ടുവരുന്നതിന് ദാവീദും ഇസ്രായേലിലും യൂദായിലെ കിരിയാത്ത് യെയാരീമിൽ ബാലായിൽ ചെന്നു. അവർ ദൈവത്തിന്റെ പേടകം അബിനാദാബിന്റെ വീട്ടിൽ നിന്ന് എടുത്ത് ഒരു പുതിയ വണ്ടിയിൽ കയറ്റി. ഉസായും അഹിയോവും വണ്ടി തെളിച്ചു. ദാവീദും എല്ലാ ഇസ്രായേലിലും കിന്നരം, വീണ, തപ്പ്, കൈത്താളം, കാഹളം എന്നിവ ഉപയോഗിച്ച് സർവശക്തിയോടും കൂടെ ദൈവസന്നിധിയിൽ ആർത്തുപാടി. അവർ കീദോൻ കളത്തിലെത്തിയപ്പോൾ കാളയുടെ കാലിടറി. പേടകം താങ്ങാൻ ഉസാ കൈനീട്ടി. കർത്താവിന്റെ കോപം അവനെതിരെ ജ്വലിച്ചു. പേടകത്തെ സ്പർശിച്ചതിനാൽ അവിടുന്ന് അവനെ വധിച്ചു. അവിടെ ദൈവത്തിന്റെ മുൻപിൽ അവൻ മരിച്ചു വീണു. ഉസായെ കർത്താവ് ശിക്ഷിച്ചതിനാൽ ദാവീദ് കുപിതനായി. ആ സ്ഥലം പേരസ് ഉസ എന്ന് അറിയപ്പെടുന്നു. അന്ന് ദാവീദിന് ദൈവത്തോട് ഭയം തോന്നി. അവൻ പറഞ്ഞു, ദൈവത്തിന്റെ പേടകം എന്റെ അടുക്കൽ കൊണ്ടുവരാൻ എനിക്ക് എങ്ങനെ കഴിയും? അതുകൊണ്ട് പേടകം ദാവീദിന്റെ നഗരത്തിലേക്ക് കൊണ്ടുവന്നില്ല. അത് ഹിത്യനായ ഓബദ് ഏദോമിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി. ദൈവത്തിന്റെ പേടകം 3 മാസം അവിടെയായിരുന്നു. കർത്താവ് ഓബദ് ഏദോമിന്റെ കുടുംബത്തെയും അവനുണ്ടായിരുന്ന സകലതിനെയും അനുഗ്രഹിച്ചു. ഒന്ന് ദിനവൃത്താന്തം 14 അധ്യായം. ദാവീദിന്റെ വിജയം. ടൈറിലെ രാജാവായ ഹീരാം ദാവീദിന്റെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ചു. കൊട്ടാരം പണിയാൻ വേണ്ട ദേവദാരുവും അവൻ കൊടുത്തു. കൂടെ കൽപ്പണിക്കാരെയും മരപ്പണിക്കാരെയും അയച്ചു. കർത്താവ് ഇസ്രായേലിന്റെ രാജ്യത്വം സുസ്ഥിരമായി തനിക്ക് നൽകിയെന്നും ഇസ്രായേലിനു വേണ്ടി രാജ്യം ഐശ്വര്യപൂർണമാക്കിയെന്നും ദാവീദ് മനസ്സിലാക്കി. ജെറുസലേമിൽ വെച്ച് ദാവീദ് വീണ്ടും ഭാര്യമാരെ സ്വീകരിച്ചു. അവന് പിന്നെയും പുത്രീപുത്രന്മാരുണ്ടായി. ജെറുസലേമിൽ വെച്ച് ദാവീദിന് ജനിച്ചവർ ഷമ്മുവ, ഷോബാബ്, നാഥാൻ, സോളമൻ, ഇബ്ഹാർ, എലിഷുവ, എൽപെലത്ത്, നോഗ, നേഫെഗ്, യാഹിയ, എലീഷാമ, ബേലിയാദ, എലിഫെലത്ത്. ദാവീദിനെ ഇസ്രായേലിൽ രാജാവായി അഭിഷേകം ചെയ്തതറിഞ്ഞ് ഫിലിസ്ത്യർ അവനെ ആക്രമിക്കാൻ പുറപ്പെട്ടു. ഇതുകേട്ട് ദാവീദും യുദ്ധത്തിനിറങ്ങി. ഫിലിസ്ത്യർ റഫായിം താഴ്വര ആക്രമിച്ചു. ദാവീദ് ദൈവത്തോട് ആരാഞ്ഞു, ഫിലിസ്ത്യർക്കെതിരെ ഞാൻ പോകണമോ? അവരെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ? കർത്താവ് അരുളി ചെയ്തു, പോവുക, ഞാൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ബാഗ്പെരാസിമിൽ വെച്ച് ദാവീദ് അവരെ തോൽപ്പിച്ചു. അവൻ പറഞ്ഞു, വെള്ളപ്പാച്ചിലിൽ ചിറയെന്ന പോലെ ശത്രുനിരയെ ഭേദിക്കാൻ ദൈവം എനിക്കിടയാക്കി. അതിനാൽ ആ സ്ഥലത്തിന് ബാൽപെരാസിം എന്നു പേരുണ്ടായി. അവർ തങ്ങളുടെ ദേവന്മാരെ അവിടെ ഉപേക്ഷിച്ചുപോയി. ദാവീദിന്റെ കൽപ്പനയനുസരിച്ച് അവയെ ചുട്ടുകളഞ്ഞു. ഫിലിസ്ത്യർ വീണ്ടും താഴ്വരെ ആക്രമിച്ചു. ദാവീദ് വീണ്ടും ദൈവത്തോട് ആരാഞ്ഞു. ദൈവം അരുളി ചെയ്തു, പിന്തുടരാതെ അവരെ വളഞ്ഞ് ബാൽസാമരങ്ങളുടെ സമീപത്ത് വെച്ച് ആക്രമിക്കുക. ബാൽസാമരങ്ങളുടെ മുകളിലൂടെ പടനീക്കത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ യുദ്ധം ആരംഭിക്കുക. ഫിലിസ്ത്യ സൈന്യത്തെ നശിപ്പിക്കാൻ ദൈവം നിനക്ക് മുൻപേ പോയിരിക്കുന്നു. ദൈവം കൽപ്പിച്ചതുപോലെ ദാവീദ് ചെയ്തു. ഗിബിയോൻ മുതൽ ഗേസർ വരെ ഫിലിസ്ത്യരെ അവൻ വധിച്ചു. ദാവീദിന്റെ കീർത്തി എല്ലാ ദേശങ്ങളിലും പരന്നു. എല്ലാ ജനതകളും അവനെ ഭയപ്പെടുന്നതിന് കർത്താവ് ഇടയാക്കി. ഒന്ന് ദിനവൃത്താന്തം 15 അധ്യായം. ഉടമ്പടിയുടെ പേടകം ജെറുസലേമിലേക്ക്. ദാവീദ് ജെറുസലേമിൽ തനിക്കുവേണ്ടി കൊട്ടാരങ്ങൾ നിർമ്മിച്ചു. ദൈവത്തിന്റെ പേടകത്തിന് സ്ഥലമൊരുക്കി. കൂടാരം പണിതു. ദാവീദ് ആജ്ഞാപിച്ചു, കർത്താവിന്റെ പേടകം വഹിക്കാനും അവിടത്തേക്ക് എന്നും ശുശ്രൂഷ ചെയ്യാനും പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ലേവ്യരല്ലാതെ മറ്റാരും പേടകം വഹിക്കരുത്. സജ്ജമാക്കിയ സ്ഥലത്തേക്ക് പേടകം കൊണ്ടുവരാൻ ദാവീദ് ഇസ്രായേലിരെ ജെറുസലേമിൽ വിളിച്ചുകൂട്ടി. അഹറോന്റെ പുത്രന്മാരെയും ലേവ്യരെയും ദാവീദ് വിളിച്ചു. ലേവ്യഗോത്രത്തിൽ നിന്ന് വന്നവർ കൊഹാത്ത് കുടുംബത്തലവനായ
ഊറിയേലും 120 സഹോദരന്മാരും മെറാരി കുടുംബത്തലവനായ അസായായും 220 സഹോദരന്മാരും ഗർഷോം കുടുംബത്തലവനായ ജോയേലും 130 സഹോദരന്മാരും എലിസാഫാൻ കുടുംബത്തലവനായ ഷെമായായും 200 സഹോദരന്മാരും ഹെബ്രോൺ കുടുംബത്തലവനായ എലിയേലും 80 സഹോദരന്മാരും ഉസിയേൽ കുടുംബത്തലവനായ അമിനാദാബും 112 സഹോദരന്മാരും പിന്നീട് സാദോക് അബിയാദർ എന്നീ പുരോഹിതന്മാരെയും ഊറിയേൽ അസായ ജോയേൽ ഷെമായ എലിയേൽ അമിനാദാബ് എന്നീ ലേവിരെയും ദാവീദ് വിളിച്ചു. അവൻ പറഞ്ഞു, നിങ്ങൾ ലേവി ഗോത്രത്തിലെ കുടുംബത്തലവന്മാരാണല്ലോ. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ പേടകം കൊണ്ടുവന്ന് അതിനായി സജ്ജീകരിച്ചിരിക്കുന്ന സ്ഥലത്ത് വയ്ക്കുന്നതിന് നിങ്ങളെ തന്നെയും നിങ്ങളുടെ സഹോദരന്മാരെയും ശുദ്ധീകരിക്കുവിൻ. ആദ്യത്തെ പ്രാവശ്യം നിങ്ങളല്ല അത് വഹിച്ചത്. വിധിപ്രകാരം പ്രവർത്തിക്കാതിരുന്നതിനാൽ അന്ന് ദൈവം നമ്മെ ശിക്ഷിച്ചു. അതുകൊണ്ട് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ പേടകം കൊണ്ടുവരാൻ പുരോഹിതന്മാരും ലേവ്യരും തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു. മോശ വഴി കർത്താവ് നൽകിയ കൽപ്പനയനുസരിച്ച് ലേവ്യർ ദൈവത്തിന്റെ പേടകം അതിന്റെ തണ്ടുകൾ തോളിൽ വെച്ച് വഹിച്ചു. കിന്നരം, വീണ, കൈത്താളം എന്നിവ ഉപയോഗിച്ച് അത്യുച്ചത്തിൽ ആനന്ദാരവം മുഴക്കുന്നതിന് ഗായകന്മാരായി സഹോദരന്മാരെ നിയമിക്കാൻ ദാവീദ് ലേവി കുടുംബത്തലവന്മാരോട് ആജ്ഞാപിച്ചു. ജോയലിന്റെ മകൻ ഹേമാൻ, അവന്റെ ചാർച്ചക്കാരൻ ബറാക്കിയായുടെ മകൻ ആസാഫ്, മെറാറി കുടുംബത്തിലെ ഉഷായയുടെ മകൻ ഏഥാൻ എന്നിവരെ ലേവ്യർ നിയമിച്ചു. അവർക്ക് താഴെ അവരുടെ ചാർച്ചക്കാരായ സഖറിയ, യാസിയേൽ, ഷെമിറാമോത്, യഹിയേൽ, ഉന്നി, എലിയാബ്, ബനായ, മാസേയ, മത്തീതിയ, എലിഫലേഹു, മിക്നേയ എന്നിവരെയും ഓബദ് ഏദോം, ജയിയേൽ എന്നീ ദ്വാരപാലകന്മാരെയും നിയമിച്ചു. ഗായകന്മാരായ ഹേമാൻ, ആസാഫ്, ഏഥാൻ എന്നിവർ പിച്ചള കൈത്താളങ്ങൾ കൊട്ടി. സഖറിയ, അസിയേൽ, ഷെമിറാമോത്, യഹിയേൽ, ഉന്നി, എലിയാബ്, മാസേയ, ബനായ എന്നിവർ അലാമോത് രാഗത്തിൽ കിന്നരം വായിച്ചു. മത്തീതിയ, എലിഫലേഹു, മിക്നേയ, ഓബദ് ഏദോം, ജയിയേൽ, അസാസിയ എന്നിവർ ഷെമിനീത് രാഗത്തിൽ വീണ വായിച്ചു. ലേവിരൽ സംഗീതജ്ഞനായ കെനനിയ ഗായകസംഘത്തെ നയിച്ചു. അവൻ അതിൽ നിപുണനായിരുന്നു. ബറാക്കിയ, എൽഖാന എന്നിവരായിരുന്നു പേടകത്തിന്റെ കാവൽക്കാർ. ഷെബാനിയ, യോസഫാദ്, നെഥാനേൽ, അമസായി, സഖറിയ, ബനായ, എലിയേസർ എന്നീ പുരോഹിതന്മാർ ദൈവത്തിന്റെ പേടകത്തിനു മുൻപിൽ കാഹളം മുഴക്കി. ഓബദ് ഏദോം, യഹിയ എന്നിവരും പേടകത്തിന്റെ കാവൽക്കാരായിരുന്നു. ദാവീദും ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരും സഹസ്രാധിപന്മാരും കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം ഓബദ് ഏദോമിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതിന് ആഹ്ലാദത്തോടെ പുറപ്പെട്ടു. പേടകം വഹിച്ച ലേവിരെ ദൈവം സഹായിച്ചതിനാൽ അവർ 7 കാളകളെയും 7 മുട്ടാടുകളെയും ബലിയർപ്പിച്ചു. ദാവീദും പേടകം വഹിച്ചിരുന്ന ലേവ്യരും ഗായകന്മാരും ഗായകസംഘത്തിന്റെ നായകനുമായ കെനനിയായും നേർത്ത ചണവസ്ത്രം ധരിച്ചിരുന്നു. ദാവീദ് ചണം കൊണ്ടുള്ള എഫോദ് അണിഞ്ഞിരുന്നു. ഇസ്രായേൽ ആർപ്പുവിളിയോടും കൊമ്പ്, കുഴൽ, കൈത്താളം, കിന്നരം, വീണ എന്നിവയുടെ നാദത്തോടും കൂടെ കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവന്നു. പേടകം ദാവീദിന്റെ നഗരത്തിലെത്തിയപ്പോൾ സാവൂളിന്റെ മകൾ മിഖാൽ ദാവീദ് രാജാവ് നൃത്തം ചെയ്യുന്നതും പാടുന്നതും കിളിവാതിലിലൂടെ കണ്ടു. അവൾ അവനെ നിന്ദിച്ചു. 1 ദിനവൃത്താന്തം 16 അധ്യായം. അവർ ദൈവത്തിന്റെ പേടകം കൊണ്ടുവന്ന് ദാവീദ് സജ്ജമാക്കിയിരുന്ന കൂടാരത്തിൽ സ്ഥാപിച്ചു. ദൈവസന്നിധിയിൽ ദഹനബലികളും സമാധാനബലികളും അർപ്പിച്ചു. അതിനുശേഷം ദാവീദ് കർത്താവിന്റെ നാമത്തിൽ ജനത്തെ ആശീർവദിച്ചു. ഇസ്രായേലിലെ സ്ത്രീ പുരുഷന്മാർക്കെല്ലാം ഓരോ അപ്പവും ഓരോ കഷണം മാംസവും ഓരോ അടയും കൊടുത്തു. കർത്താവിന്റെ പേടകത്തിന്റെ മുൻപിൽ ശുശ്രൂഷ ചെയ്യാനും കർത്താവിനെ വിളിച്ചപേക്ഷിക്കാനും അവിടത്തേക്ക് കൃതജ്ഞതയും സ്തുതിയും അർപ്പിക്കാനുമായി ദാവീദ് ലേവിരിൽ ചിലരെ നിയോഗിച്ചു. അവരിൽ പ്രമുഖൻ ആസാഫ്, അവന് താഴെ സഖറിയ, ജയിയേൽ, ഷെമിറാമോത്, യയിയേൽ, മത്തീതിയ, എലിയാബ്, ബനായ, ഓബദ് ഏദോം, ജയിയേൽ എന്നിവരെ കിന്നരവും വീണയും വായിക്കാൻ നിയമിച്ചു. കൈത്താളമടിക്കാൻ ആസാഫിനെയും ബനായ, യഹസിയേൽ എന്നീ പുരോഹിതന്മാർ ഉടമ്പടിയുടെ പേടകത്തിനു ചുറ്റും നിരന്തരം കാഹളം മുഴക്കാൻ നിയോഗിക്കപ്പെട്ടു. കർത്താവിന് സ്തോത്രഗീതം ആലപിക്കാൻ ആസാഫിനെയും സഹോദരന്മാരെയും ദാവീദ് അന്നു തന്നെ നിയമിച്ചു. സ്തോത്രഗീതം. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ.
ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ പ്രഘോഷിക്കുവിൻ, പാടുവിൻ, അവിടുത്തേക്ക് സ്തുതി പാടുവിൻ, അവിടുത്തെ അത്ഭുത പ്രവൃത്തികളെ പ്രകീർത്തിക്കുവിൻ, അവിടുത്തെ വിശുദ്ധനാമത്തിൽ ആഹ്ലാദിക്കുവിൻ. കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആനന്ദിക്കട്ടെ. കർത്താവിനെ അന്വേഷിക്കുവിൻ, അവിടുത്തെ ശക്തിയിൽ ആശ്രയിക്കുവിൻ, നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ. അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങളെ സ്മരിക്കുവിൻ, അവിടുത്തെ അത്ഭുതങ്ങളും ന്യായവിധികളും അനുസ്മരിക്കുവിൻ. കർത്താവിൻ്റെ ദാസനായ അബ്രാഹത്തിൻ്റെ സന്തതികളെ, യാക്കോബിൻ്റെ മക്കളെ, തിരഞ്ഞെടുക്കപ്പെട്ടവരെ, നമ്മുടെ ദൈവമായ കർത്താവ് അവിടുന്നാണ്. അവിടുന്ന് ഭൂതലം മുഴുവൻ ഭരിക്കുന്നു. തൻ്റെ ഉടമ്പടി, ആയിരം തലമുറകൾക്കായി അവിടുന്ന് നൽകിയ കൽപ്പന, അബ്രാഹത്തോട് ചെയ്ത ഉടമ്പടി, ഇസഹാക്കിനോട് ചെയ്ത ശപഥം അവിടുന്ന് എന്നും ഓർക്കുന്നു. അതിനെ യാക്കോബിന് ഒരു നിയമമായും ഇസ്രായേലിന് ശാശ്വതമായ ഉടമ്പടിയായും ഉറപ്പിച്ചു. കാനാൻ ദേശം ഞാൻ നിനക്ക് അവകാശമായി തരും, കർത്താവ് അരുളി ചെയ്തു. അവർ എണ്ണത്തിൽ കുറവും നിസ്സാരരും പരദേശികളുമായിരുന്നപ്പോൾ, ദേശങ്ങളിൽ നിന്ന് ദേശങ്ങളിലേക്കും രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്കും അലഞ്ഞു നടന്നപ്പോൾ, ആരും അവരെ പീഡിപ്പിക്കാൻ അവിടുന്ന് അനുവദിച്ചില്ല. അവർക്കുവേണ്ടി രാജാക്കന്മാരെ അവിടുന്ന് ശാസിച്ചു. അവിടുന്ന് അരുളി ചെയ്തു, എന്റെ അഭിഷിക്തരെ തുടരുത്, എന്റെ പ്രവാചകന്മാരെ ഉപദ്രവിക്കരുത്. ഭൂതലമേ, കർത്താവിന് ഗാനമാലപിക്കുവിൻ, അവിടുത്തെ രക്ഷ അനുദിനം പ്രകീർത്തിക്കുവിൻ, രാജ്യങ്ങളോട് അവിടുത്തെ മഹത്വം പ്രഖ്യാപിക്കുവിൻ, ജനതകളോട് അവിടുത്തെ അത്ഭുതങ്ങൾ പ്രഘോഷിക്കുവിൻ. എന്തെന്നാൽ കർത്താവ് ഉന്നതനാണ്, അത്യന്തം സ്തുത്യർഹനാണ്, സർവദേവന്മാരെയും കാൾ ആരാധ്യനുമാണ്. ജനതകളുടെ ദേവന്മാരോ വിഗ്രഹങ്ങളും. കർത്താവ് ആകാശങ്ങളെ സൃഷ്ടിച്ചു, മഹത്വവും തേജസ്സും അവിടുത്തെ വലയം ചെയ്യുന്നു, ശക്തിയും ആനന്ദവും അവിടുത്തെ ആലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. കർത്താവിൻ്റെ ശക്തിയും മഹത്വവും സകല ജനതകളും പ്രകീർത്തിക്കട്ടെ. അവിടുത്തെ നാമത്തെ യഥായോഗ്യം മഹത്വപ്പെടുത്തുവിൻ, തിരുമുൻപിൽ കാഴ്ച സമർപ്പിക്കുവിൻ, കർത്താവിൻ്റെ പരിശുദ്ധ തേജസ്സിന് മുൻപിൽ വണങ്ങുവിൻ. ഭൂതലം കർത്താവിൻ്റെ മുൻപിൽ പ്രകമ്പനം കൊള്ളട്ടെ. അവിടുന്നല്ലോ ലോകത്തെ അചഞ്ചലമായി ഉറപ്പിച്ചത്. സ്വർഗം ആനന്ദിക്കട്ടെ, ഭൂമി ആഹ്ലാദിക്കട്ടെ, കർത്താവ് വാഴുന്നുവെന്ന് ജനതകളുടെ മധ്യേ അവ ഉദ്ഘോഷിക്കട്ടെ. സമുദ്രവും അതിലുള്ള സകലതും അട്ടഹസിക്കട്ടെ, ഭൂമിയും അതിലുള്ള സകലതും ആഹ്ലാദിക്കട്ടെ, വനാന്തരങ്ങളിലെ തരുനിരകൾ ആനന്ദഗീതമാലപിക്കട്ടെ. കർത്താവ് ഭൂമിയെ വിധിക്കാൻ വരുന്നു, കർത്താവിന് കൃതജ്ഞതയർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ, ഞങ്ങളെ മോചിപ്പിക്കണമേ, ജനതകളുടെ ഇടയിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുത്ത് ഒരുമിച്ച് കൂട്ടണമേ. ഞങ്ങൾ അങ്ങയുടെ വിശുദ്ധനാമത്തിന് നന്ദി പ്രകാശിപ്പിക്കട്ടെ, അങ്ങയെ സ്തുതിക്കുന്നതാണ് ഞങ്ങളുടെ അഭിമാനം. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അനാദി മുതൽ അനന്തത വരെ വാഴ്ത്തപ്പെടട്ടെ എന്ന് പറയുവിൻ. ജനം ആമേൻ എന്നു പറഞ്ഞ് കർത്താവിനെ സ്തുതിച്ചു. കർത്താവിൻ്റെ പേടകത്തിൻ്റെ മുൻപാകെ ദിനംതോറുമുള്ള ശുശ്രൂഷ യഥാവിധി നടത്താൻ ആസാഫിനെയും സഹോദരന്മാരെയും ദാവീദ് നിയോഗിച്ചു. അവരോടുകൂടെ ഓബദ് ഏദോമും 68 സഹോദരന്മാരുമുണ്ടായിരുന്നു. യദുദൂനിന്റെ മകൻ ഓബദ് ഏദോം, ഹോസ എന്നിവർ ദ്വാരപാലകന്മാരായിരുന്നു. പുരോഹിതന്മാരായ സാദോക്കും സഹോദരന്മാരും ഗിബിയോനിലെ ആരാധനാസ്ഥലത്ത് കർത്താവിൻ്റെ കൂടാരത്തിനു മുൻപിൽ ശുശ്രൂഷ ചെയ്തു. ഇസ്രായേലിന് കർത്താവ് നൽകിയതും നിയമഗ്രന്ഥങ്ങളിൽ എഴുതിയിരുന്നതുമായ കൽപ്പനകളനുസരിച്ച് പ്രഭാതത്തിലും പ്രദോഷത്തിലും മുടങ്ങാതെ ബലിപീഠത്തിന്മേൽ അവർ കർത്താവിന് ദഹനബലിയർപ്പിച്ചു. അവരോടുകൂടെ ഹേമാൻ, യദുധൂൻ എന്നിവരും കർത്താവിൻ്റെ അനന്തകാരുണ്യം പ്രകീർത്തിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരും നിയുക്തരായി. ഹേമാനും യദുധൂനുമാണ് ആരാധനാഗീതത്തിന് കാഹളവും കൈത്താളവും മറ്റു വാദ്യോപകരണങ്ങളും വാദനം ചെയ്തത്. യദുധൂന്റെ പുത്രന്മാരെ വാതിൽകാവൽക്കാരായി നിയോഗിച്ചു. പിന്നീട് ജനം വീടുകളിലേക്ക് മടങ്ങി. ദാവീദ് തന്റെ കുടുംബത്തെ ആശീർവദിക്കാൻ പോയി.